എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ എപ്പോൾ ഒന്നിക്കും എന്നതിനെ കുറിച്ചാണ്. തന്നിരിക്കുന്ന പൈലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം. താമര പൂവാണ് ഒന്നാമത്തെ പൈല്. നിങ്ങളും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ആ വ്യക്തിയും തമ്മിൽ എപ്പോൾ ഒന്നിക്കുമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ആഘോഷിക്കാൻ സമയമായിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ വ്യക്തിയുടെ സ്നേഹം എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി. നിങ്ങൾ ഊണിലും ഉറക്കിലും ചിന്തയിലും ആ വ്യക്തിയുമായി പരിചയപ്പെട്ടതിന് ശേഷം എപ്പോഴും മനസ്സിലോർക്കുകയും മനസ്സിൽ പൂജിച്ച് അല്ലെങ്കിൽ വളരെ സ്ഥാനം നൽകി കൊണ്ടുപോയിരിക്കുന്നതും ചെയ്യുന്നൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സ്വഭാവ സവിശേഷതയെക്കുറിച്ചും നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും ഏതാണ്ട് ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അതിന് കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണത്. എല്ലാ പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരുമിക്കൽ നിങ്ങൾക്ക് സഹായകമാവും. ജീവിതത്തിൽ ഒരുപാട് വിലപ്പെട്ട സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളെ ഒരുമിപ്പിക്കാതിരിക്കാൻ വേണ്ടി കുറേ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ആ ആളുകളുടെ പ്രവർത്തനം ഇപ്പോഴും സജീവവുമാണ്. പലരും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. അവർ അതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒന്നാമത്തത് എന്തായാലും നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ ആ വ്യക്തിയെ ലഭിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത വ്യക്തിയാണെന്നാണ് ആ അക്കൂട്ടർ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കത്രയും വലിയ സൗഭാഗ്യമുള്ള ഒരാൾ വേണ്ട, അല്ലെങ്കിൽ നിങ്ങളോട് വ്യക്തിപരമായിട്ട് തോന്നുന്ന ഒരു അസൂയ, അതിലധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ പ്രതിബന്ധങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിക്കാൻ സാധിക്കും. നിങ്ങൾക്കൊന്നാകാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുമുള്ള രഹസ്യങ്ങൾ മറ്റാരോടും പറയാതിരിക്കുക. രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് കുറവ് നിങ്ങൾക്ക് രണ്ടു പേർക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ നന്നായിട്ട് ഇല്ല എന്നുള്ളതാണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കാത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയുകയും അതുവഴി കുറച്ച് നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യും. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സൂക്ഷിക്കേണ്ട രഹസ്യങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങളെടൊപ്പം നിൽക്കുന്നതെന്ന് പറയുന്ന ചില സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഒന്നിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല. അവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അത് ശത്രുക്കൾക്ക് നൽകിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചോ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും സൂക്ഷിക്കുക. ആരുണ്ടാക്കിയ പ്രതിസന്ധികൾ ആണെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരുമിക്കാനുള്ളൊരു സൗഭാഗ്യം നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിധിയാണ്. നിങ്ങൾക്ക് സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കാൻ സാധിക്കും. പക്ഷെ തുടക്കത്തിൽ കുറച്ച് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അതിനുശേഷം നിങ്ങൾക്ക് ജീവിതം ആഘോഷിക്കാനുള്ള സൗഭാഗ്യം തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങളെ പാരവെച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരു ഘട്ടത്തിൽ തോൽവി സംഭവിച്ച് അവർക്ക് അവരുടെ കാര്യങ്ങൾ തന്നെ നോക്കാൻ കെൽപ്പില്ലാത്ത രീതിയിൽ തകർന്നടിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം അവർക്ക് ഒന്നിലും വിജയിക്കാൻ കഴിയില്ല. അവർ പറയുന്നതൊന്നും വിശ്വസിക്കുകയില്ല. നിങ്ങൾക്കൊരുമിച്ച് ഒരു കൈ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളുടെ ഒരു കൈ മറ്റൊരാളുടെ മറ്റൊരു കൈയിലും പിടിച്ചുകൊണ്ട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരുപാട് ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിന്ന് വിധിയെപ്പോലും തോൽപ്പിച്ച് അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ തന്നെ വിധിയെഴുതിയ പല ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് കൈ കോർത്ത് നിന്നുകൊണ്ട് വിജയിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് മാത്രം കിട്ടുന്നൊരു സൗഭാഗ്യമാണ് ഒരുമിച്ച് ചേരുവാൻ. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഉടനീളം എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യുവാനും ജീവിതത്തിൽ ആവേശത്തോടെ മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. ആ വ്യക്തിക്ക് നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയും നിങ്ങൾക്ക് ആ വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും.
ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ഒരുമിച്ച് പ്രവർത്തിച്ച് വിജയങ്ങളുടെ ഒരുപാട് എക്സ്പീരിയൻസുകൾ, വിജയത്തിൻ്റെ കുറേ വിജയഗാഥകൾ രചിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു സൈന്യത്തിലെന്ന പോലെ നിങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു ടീം വർക്കിൽ ധാരാളം മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അത് ഒരുപക്ഷെ നിങ്ങൾ ഒറ്റക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒറ്റക്ക് നേടുന്നതിനേക്കാളും വളരെ സൗന്ദര്യാത്മകത അതിനുണ്ടാവും. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഏറ്റവും എളുപ്പ വഴിയിൽ വിജയം നേടാൻ സാധിക്കും. മുൻപ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു വിജയത്തെ അല്ലെങ്കിൽ ഒരു ഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ ഒരുമിച്ച് നിൽക്കുമ്പോൾ സാധിക്കും. നിങ്ങളുടെ കരിയറിലും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡിവിഷൻസ് ഇടയിൽ ഉണ്ടാക്കാനായിട്ട് ആളുകൾ വരും. ആളുകളുടെ ശ്രമം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ രണ്ടാക്കുക, ഭിന്നിപ്പിക്കുക, നിങ്ങൾക്ക് യാതൊരു വിജയവും ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. ഈ നിങ്ങളെ രണ്ടാക്കാനായിട്ട് വിഭജിക്കാൻ നോക്കുന്ന ആളുകളുടെ ഇടയിൽ നിങ്ങൾക്ക് ശക്തിയോടെ മുന്നോട്ട് പോകാൻ സാധിക്കണം. ജീവിതത്തിൻ്റെ രണ്ട് മേഖലകളിലും, ഭൗതികവും ആത്മീയവുമായ മേഖലകളിലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും എല്ലാം അറിയണമെന്ന് പറയുന്നത് പോലെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും അറിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കണം. അല്ലെങ്കിൽ ചിലയിടത്ത് നിങ്ങൾക്ക് പരാജയം സംഭവിക്കേണ്ടി വരും. ഒന്നറിയാതെ മറ്റൊന്ന് അറിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകണ്ട. ജീവിതത്തിൽ എല്ലാം അറിഞ്ഞ് മുന്നോട്ട് പോവുക. എല്ലാ പ്രതികൂല ഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. നിങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. കാരണം ഈ ജീവിതം മുഴുവനും ഒരു പരീക്ഷണശാലയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും അനുകൂലമായതും നമുക്കിഷ്ടമായതും ഇഷ്ടമല്ലാത്തതുമായ അനവധി ഘട്ടങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകും. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നാം വിചാരിക്കും അനന്തമായാണ് ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഈ പോകുന്ന ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്തും സംഭവിക്കാം, ഓരോ ഘട്ടത്തിലും എന്തും സംഭവിക്കാം. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളെ സ്നേഹിക്കുന്ന, നാം സ്നേഹിക്കുന്ന വ്യക്തി ആരുമാകട്ടെ, വ്യക്തികൾ ആരുമാകട്ടെ, അവരോട് കൂറ് പുലർത്തി മുന്നോട്ട് പോകാം. ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കാതെ, പ്രത്യേകിച്ച് നമ്മളെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് എന്ന് കരുതി സ്നേഹിക്കാത്തവരെ മനസ്സിന് വേദനിപ്പിക്കണമെന്നല്ല, ഒരുമിച്ച് മുന്നോട്ട് പോവുക. ഇനി ജീവിതത്തിൻ്റെ വിധിയുടെ ഒരു തീരുമാനപ്രകാരം ഒരുമിക്കാൻ കഴിഞ്ഞില്ലെന്ന് വിചാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നിങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും ഒരുമിക്കാനുള്ള സൗഭാഗ്യമില്ല എന്ന് കരുതുക. ആ ഘട്ടത്തിൽ പോലും നിങ്ങൾക്ക് വെറുപ്പോ നിരാശയോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ദൗത്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ലഭിക്കുന്ന, നിങ്ങൾക്ക് ഇണങ്ങുന്ന ഒരാളെ നിങ്ങൾക്ക് സ്നേഹിക്കാനും അവരോടൊത്ത് ഒരുമിച്ച് കൈകൾ കോർത്ത് ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. മുൻപ് കുറേ ആളുകളുടെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു പോകാം. നിങ്ങളുടെ മനസ്സിനെ സൗന്ദര്യം കൊണ്ട് ആകർഷിക്കുന്നവർ, പണം കൊണ്ട് ആകർഷിക്കുന്നവർ, പക്ഷെ അവരൊന്നും നിങ്ങളെ സ്നേഹിക്കണമെന്നില്ല. ഓരോരുത്തരെയും നിങ്ങൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ കരുതും ഈ ആളാണ് എനിക്കുള്ളത്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. നമുക്ക് ലഭിക്കുന്നവരിൽ നമുക്കിഷ്ടപ്പെടുന്നവരെ കണ്ടെത്തുക. അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. മികച്ച സൗഹൃദം ആയിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന് ദൃഢമാക്കുക. ഒരു തരത്തിലുള്ള വീഴ്ചകളോ ഒരു തരത്തിലുള്ള ആത്മാർത്ഥക്കുറവോ സൗഹൃദ ബന്ധങ്ങളിൽ കാണിക്കേണ്ട കാര്യമില്ല. വളരെ പോസിറ്റീവായിട്ട്, വളരെ സജീവമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സുഹൃത്തു ബന്ധത്തിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് പോലെ ജീവിതത്തിൽ രണ്ടു പേരായിട്ട് ഒരേ മനസ്സായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പരാജയങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എപ്പോൾ ഒരുമിക്കാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം ഉണ്ട്. നിങ്ങൾക്ക് പരസ്പരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകാം. നിരാശകളും മോഹഭംഗങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിഴലിച്ച് നിൽക്കണ്ടാവും. നിങ്ങളുടെ ബന്ധത്തെ എതിർക്കുന്നവരുണ്ടാവാം.
നിങ്ങളുടെ ബന്ധത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തെ പറ്റി പറയുമ്പോൾ തന്നെ അത് വേണ്ട എന്നും അതിനെ കൃത്യമായി അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അതിൽ ഒരുപാട് അനിഷ്ട സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. വാക്കുകൊണ്ട് വെല്ലുവിളിക്കേണ്ട സാഹചര്യങ്ങൾ, ചിലപ്പോഴൊക്കെ പ്രവൃത്തികൾ കൊണ്ട് വെല്ലുവിളിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതെല്ലാം നല്ല മനസ്സിന് നൽകുന്ന മുറിപ്പാടുകൾ ഉണ്ടാകാം. ഒരുപക്ഷെ അതിനെയൊക്കെ എടുത്ത് ചാടിയിട്ട് നിങ്ങൾ എതിർത്ത് മുന്നോട്ട് പോകാം. വെല്ലുവിളികളും പ്രതിസന്ധികളും മരവിപ്പുകളൊക്കെ മനസ്സിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉണങ്ങി അതെല്ലാം ഭേദമാകി അതിനൊക്കെ സമാധാനം വരുന്ന ഒരു ഘട്ടം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായിട്ടും ഉള്ളിൽ ഉള്ള സ്നേഹം സൂക്ഷിച്ചു വെക്കുക. നമ്മുടെ ദൗത്യങ്ങൾ ഓരോന്നാണ് ജീവിതത്തിലുള്ളത്. വളരെ ആഴത്തിലുള്ളതാണ് നിങ്ങളുടെ സ്നേഹമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുമിക്കാൻ സാധിക്കും. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭാരം കൃത്യമായിട്ട് ഏൽപ്പിക്കുക. ഞാനൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു, ആ വ്യക്തിയുമായിട്ട് ഒരുമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും ഒരുമിച്ച് പോകുന്നതിലേക്കായിട്ട് ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. എൻ്റെ പ്രതീക്ഷകൾ എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം ഞാൻ കാത്തുവെച്ചത് എനിക്ക് എൻ്റെ വ്യക്തിയുമായി ഒന്നിക്കാനാണ്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, നിറഞ്ഞ മനസ്സോടെ കാത്തിരിക്കുക. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത പോലെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയാം. ആ വ്യക്തിയുമായിട്ട് ഒന്നിക്കാൻ അത് സാധിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങളുടെ അഗമമായ ഇഷ്ടത്തിനെ ഈശ്വരന്മാർക്കിഷ്ടമാണ്. ചില ശത്രുക്കൾ അസൂയ കൊണ്ടോ നിങ്ങൾക്ക് ആ വ്യക്തി ലഭിക്കുന്നത് കൊണ്ടോ മറ്റുള്ളവർക്ക് അത് ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോഴോ എതിർപ്പുകളുമായിട്ട് വന്നേക്കാം. ഒരാൾക്കൊരാളോട് ഇഷ്ടം തോന്നുമ്പോൾ ഈശ്വരൻ ആ ഇഷ്ടത്തിൽ സത്യമുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കുമെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഇഷ്ടത്തിലെ സ്നേഹത്തിലെ ആ അടുപ്പത്തിലെ സത്യം കണ്ടെത്തപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് ധനമോ അല്ലെങ്കിൽ മറ്റു മൂല്യങ്ങളോ ഒന്നും ഒരു മാനദണ്ഡമല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ അത്രത്തോളം അഗമമായ ബന്ധമുണ്ടെങ്കിൽ, പരസ്പരം ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ, പരസ്പര ബഹുമാനത്തോടുകൂടിയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരുമിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലൊരു ജീവിതം അധികം വൈകാതെ തന്നെ ഉണ്ടാകുകയും നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്ക് അത്രയും ശക്തിയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിത്തരാനുള്ള കഴിവുണ്ട്. നിങ്ങൾ വെറുതെ അല്ല ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചില ദൗത്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്, നിങ്ങൾക്ക് ചില ഉറപ്പുകളുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു വ്യക്തിയുമായിട്ടൊരു ജീവിതവും സമ്മാനിക്കപ്പെടുന്നു. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാകണമെങ്കിൽ നിങ്ങൾ മനമുരുകി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ആത്മാർത്ഥത ഉണ്ടാകണം. അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ അതിന് യോഗ്യനാണോ, യോഗ്യമുള്ള സ്ത്രീയാണോ, പുരുഷനാണോ. ജീവിതയാത്രയിൽ നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുന്നു. ജീവിതത്തിൻ്റെ ആ യാത്രയ്ക്കിടയിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തിയെ നിങ്ങൾ അഗമമായി സ്നേഹിക്കുന്നു, ഒരു സ്വാർത്ഥതയില്ലാതെ. മറ്റുള്ളവർക്കൊരു പക്ഷേ നിങ്ങളെ സ്നേഹത്തിൻ്റെ സത്യം കണ്ടെത്താൻ കഴിയണമെന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു സത്യമുള്ള സ്നേഹമാണെങ്കിൽ അത് വിജയിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും അടുത്ത് തന്നെ ഒന്നിക്കാൻ സാധിക്കുകയും ചെയ്യും. രഹസ്യങ്ങൾ പങ്കുവെക്കുന്നതിൽ കെയർ കാണിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നിഷ്കളങ്കതയോടുകൂടി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ തന്നെ തടയുകയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുന്നതിന് പോലും തടസ്സം സൃഷ്ടിച്ചേക്കാം. ഏതായാലും നമുക്ക് അടുത്ത പയലിലേക്ക് പോകാം. പാരറ്റ് തത്തമ്മ എന്ന പയലിൻ്റെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വളരെ സൗഹാർദ്ദപരവും വളരെ ആത്മാർത്ഥവുമായ ഒരു പ്രണയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വേറൊരു സംശയവുമില്ല. ഉടൻ തന്നെ ആ ഒരുമിക്കലുണ്ടാകുകയും ചെയ്യും. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും വലിയ മാറ്റങ്ങൾക്കും വിധേയമാകും. പോസിറ്റീവായിട്ടുള്ള ചേഞ്ചുകൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകും. നിങ്ങൾക്ക് പുതിയൊരു കരിയർ പാത്ത് ഉണ്ടാകും. നിങ്ങൾ മിക്കവാറും ജോലി സംബന്ധമായ സ്ഥലത്ത് വെച്ചായിരിക്കും കാണുകയും പ്രണയിക്കുകയും ഒന്നാകുകയും ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രണയമായിരിക്കും, ഒരു അടുപ്പമായിരിക്കും നിങ്ങളുടേതെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇവൻസും
ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഒരുമിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ കാര്യത്തിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ പുതിയൊരു മേഖലയിലേക്ക് തിരിയേണ്ടി വരും. ഒരുപക്ഷെ ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടാൾക്കോ അത് വേണ്ടി വരും. ഒരു വിദേശ രാജ്യത്തേക്ക് ചേക്കേറുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ അടിമുടി സാഹചര്യം മാറുന്നൊരു അവസ്ഥ ഉണ്ടാകുകയോ ചെയ്യാം. നിങ്ങളുടെ ഇതുവരെ പൂർത്തിയാകാത്ത അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാത്ത ചില സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ ഒരാളോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമോ എങ്ങോട്ടോ എങ്കിലും പോകാൻ അല്പം ദൂരത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഒരു പ്രയാണം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷിയാണ് പൈൽ രണ്ടാമത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ദിക്കിലേക്ക് പറന്ന് പോകുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. അവിടെ നിന്ന് ലോകം കെട്ടിപ്പടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഒരുമിച്ചൊരു ജീവിതത്തിന് അത് ആവശ്യമാണ്. ഒരുപക്ഷെ ആ സ്ഥലത്ത് ചെന്നിട്ടായിരിക്കാം, ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നിട്ട് പരിചയപ്പെടുന്ന ഒരു ബന്ധവുമാകാം. അവിടെ ചെന്നിട്ട് സന്തോഷപരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ചിലപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടാകുന്ന ഒരു പ്രണയമായാലും അല്ലെങ്കിൽ ഒരു അടുപ്പമായാലും അത്ഭുതപ്പെടാനില്ല. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും പരസ്പരമുള്ള സംസാരങ്ങളും വളരെ ക്ലിയറായിട്ട് നൽകുകയാണെങ്കിൽ, നല്ല ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ അല്പവും കൂടിയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ പറയുന്നതിൽ ക്ലാരിറ്റി എപ്പോഴും വേണം പരസ്പരം സംസാരിക്കുന്നതിൽ. കാരണം ഒരാളെ മറ്റൊരാൾക്ക് വളരെ പെർഫെക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ഒരു സംശയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മറ്റൊരു മനസ്സിലാകാത്തതിൻ്റെയോ പരസ്പരം അങ്ങനെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകരുത്. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ, ഒരുമിക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് സാധ്യത കൂടുതലായിട്ടുണ്ട്. അത് ഹീൽ ചെയ്ത് ഓരോ സാഹചര്യങ്ങളിലും കടന്നു പോകണമെങ്കിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കണം. മിസ്കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത കൂടുതലുണ്ട്. ഒരാൾ മറ്റൊരാളെ സംസാരത്തിലും കമ്മ്യൂണിക്കേഷനിലും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അങ്ങനെ പറയുന്നത്. പൈൽ പാരറ്റായതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യങ്ങളുണ്ട്. പക്ഷേ ഈ പാരറ്റ് സംസാരിക്കുന്നത് പോലെ തന്നെ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കുള്ളിലൊരു അവബോധം ഉണ്ടാവില്ല. ഏത് സമയത്തും ചിലപ്പോൾ എന്തും നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ വിളിച്ച് പറയുന്ന മനസ്സിലാക്കാതെ വിളിച്ച് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ അങ്ങനെ പറഞ്ഞത്. എല്ലാം കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷം തുടർന്നു പോകാനും ജീവിതത്തിൽ വളരെ നല്ല രീതിയിലുള്ള ആഴത്തിലുള്ള ബന്ധമുണ്ടാകാനും പരസ്പരം കോംപ്രമൈസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാവും, ജീവിതത്തിൽ ക്ലാരിറ്റി ഉണ്ടാവും, ജീവിതത്തിൽ നല്ല സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കി അല്ലെങ്കിൽ പകുതി ഇട്ടിട്ട് നിർത്തിപ്പോരേണ്ട കാര്യമില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം വളരുന്നതിനും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്നതും ഒട്ടും ഇഷ്ടമില്ലാത്ത ചില ആളുകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അവർ നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതത്തെ തടസ്സപ്പെടുത്തേക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയേക്കാം. അവരുദ്ദേശിക്കുന്നത് അവരുടെ അടുത്ത ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നും നിങ്ങൾക്ക് അവസരം ലഭിക്കരുതെന്നുമാണ്. അത് നിങ്ങളോടൊരിക്കലും തുറന്ന് പറയില്ല. പക്ഷേ സമാധാനപരമായ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ കടന്ന് കൂടിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഉപദേശിക്കുന്ന തരത്തിൽ നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും അത് നിങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളാണെങ്കിൽ ചിന്തിക്കാതെയും ഒന്നും ഒളിച്ചു വെക്കാതെയും നിഷ്കളങ്കമായി ചില കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ പറഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തടയുന്നതിനോ എന്നേക്കുമായിട്ട് തടയുന്നതിനോ അത് വൈകിപ്പിക്കുന്നതിനോ കുറഞ്ഞ പക്ഷേ അതിൻ്റെ ശോഭ കെടുത്തുന്നതിനോ ഒക്കെയുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി അത് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാത്തരം പ്രതിസന്ധികളെയും
തരണം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചില മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ചെറിയ ഒരു പ്രതിസന്ധിയാണെങ്കിലും ഭയപ്പെടുന്ന സ്വഭാവമുണ്ട്. അതും നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുറവ് പലപ്പോഴും ഉണ്ട്. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും എല്ലാം അങ്ങോട്ട് അർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജീവിതഗതി നിങ്ങൾക്ക് വേണ്ടി വരും. നിങ്ങൾ ഇത്തരത്തിൽ സൂക്ഷ്മത പാലിക്കുകയും നിങ്ങളുടെ ശത്രുക്കളെ കൃത്യമായി അകലത്തിൽ നിർത്തുകയും നിങ്ങളുടെ അടുത്ത് പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും വളരെ പെട്ടെന്ന് ഒന്നിക്കുന്നതിനും പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനൊക്കെ സാധിക്കും. നിങ്ങളതിനൊരു കെയറാണ് വേണ്ടത്. അങ്ങനെ നിങ്ങൾ കെയർ കാണിക്കുകയാണെങ്കിൽ, സൂക്ഷ്മത പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക തന്നെ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് പരസ്പരം ഒന്നിക്കാനുള്ള ഭാഗ്യം വളരെ അടുത്ത സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അത് പെട്ടെന്ന് തന്നെ സംഭവിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങളുടെ കറണ്ട് പാത്തിൽ തന്നെ നിലവിൽ പോകുന്ന രീതിയിൽ തന്നെ പോവുക. നിങ്ങൾ അതിലൊരു മുന്നേറ്റം നിങ്ങൾക്കുണ്ടാവും. അല്ലാതെ ഒന്നും ഭയപ്പെടാനില്ല. ഇനി മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാം. നിങ്ങൾക്കും ആ വ്യക്തിയെയും തടയുവാനായിട്ട് നിങ്ങളുടെ ഫോക്കസുകളിൽ നിങ്ങളെ തടയുവാനായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. അതിനെ കൃത്യമായി നിങ്ങൾ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കൃത്യമായ അടയാളങ്ങൾ ലഭിക്കുകയും അടയാളങ്ങളിലൂടെ നിങ്ങൾക്ക് കൃത്യമായ സൈൻ മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിൽ സമാധാനവും ഒരുമിച്ചുള്ളൊരു ജീവിതവും നിങ്ങൾക്ക് ലഭിക്കും. പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നവർക്ക് പരാജയം സംഭവിക്കുകയും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആശങ്ക ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും വിജയിക്കാനും സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഒന്നിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ചുറ്റുവട്ടത്തുള്ള ആളുകളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോട് കൂടുതൽ രഹസ്യങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾ തമ്മിലുള്ള രഹസ്യങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. അസൂയ ഉള്ള ആളുകൾ എപ്പോഴും ചുറ്റുമുണ്ടെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. അവർക്ക് നിങ്ങളുടെ ആ ഒരു അടിസ്ഥാനപരമായ ജീവിതത്തെ പോലും തകർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.